हाई ऑल കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചത് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് ആയിരുന്നു അല്ലേ കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ബീംസ് അനലൈസ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ പ്രോപ്പർട്ടി കാന്റിലിവർ ബീമിന്റെ അനാലിസിസ് കഴിഞ്ഞു കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ മെത്തേഡിൽ അതുപോലെ കണ്ടിന്യൂസ് ബീംസിന്റെ അനാലിസിസ് ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂസ് ബീമിൻ്റെ അനാലിസിസിലേക്ക് പോവാം കണ്ടിന്യൂസ് ബീമിൻ്റെ ഒരു പ്രോബ്ലം കൂടിയും ചെയ്യാം നമ്മൾ ഇതുവരെ ചെയ്തത് ഇൻഡിറ്റർമിനൻസി 1 വരുന്നതായിരുന്നു അല്ലേ കണ്ടിന്യൂസ് ബീമിൽ ഇൻഡിറ്റർമിനൻസി 1 വരുന്നതാണ് ഇനി നമുക്ക് രണ്ട് ഇൻഡിറ്റർമിനൻസി വരുന്ന ബീമിൻ്റെ ഒരു പ്രോബ്ലം കൂടിയും ചെയ്യാം ഓക്കെ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോ ഇത് ഈ ഒരു കണ്ടീഷൻ പ്രകാരം അതായത് ഇപ്പം ഇങ്ങനെയാണ് ഒരു ബീം ഉള്ളതെങ്കിൽ അതായത് ഒരു കാന്റിലിവർ ബീം കാൻലിവർ ബീമിൻ്റെ അവിടുന്ന് ഫ്രീ കാൻലിവർ ബീമെന്ന് ഫ്രീ എൻഡിന്ന് ഒരു ബി ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഒരു പോയിൻറ്റിലോട് ആക്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫിക്സ്ഡ് എൻഡിന്ന് ഒരു എ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഒരു പോയിൻറ്റിലോട് ആക്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കാൻലിവർ ബീം എ ബി സി സി എന്ന് പറയുന്ന ഫ്രീ എൻഡാണ് എ എന്ന് പറയുന്ന ഫിക്സ്ഡ് എൻഡാണ് ടോട്ടൽ സ്പാൻ എല്ലാം എന്ന് എ സ്മോൾ ലെറ്റർ എ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ബി എന്ന് പറയുന്ന പോയിൻ്റ് വരുന്നത് ഓക്കെ ഇങ്ങനെ ഒരു കേസിൽ ഡിഫ്ലക്ഷൻ അറ്റ് ബി കണ്ടുപിടിക്കുന്ന നിങ്ങൾ ഓൾറെഡി അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പോയിൻ്റിലോട് സി എന്ന് പറയുന്ന പോയിൻ്റിൽ അതായത് ഫ്രീ എൻഡിൽ ആക്ട് ചെയ്യുമ്പോൾ ആ സെയിം സി എന്ന് പറയുന്ന പോയിൻ്റിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനും നിങ്ങൾ എഴുതിയിട്ടുണ്ട് ഇപ്പം നമ്മൾ എഴുതാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഫ്രീ എൻഡിന്ന് ഒരു ബി ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ബി ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഡബ്ല്യു എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി പോയിൻറ്റിലാണ് ഡബ്ല്യു എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പോയിൻറ്റിലോട് ഫ്രീ എൻഡിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറി ആക്ട് ചെയ്യുമ്പം ഫ്രീ എൻഡിലുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത് അതായത് ഡിഫ്ലക്ഷൻ അറ്റ് സി അപ്പോൾ ഡിഫ്ലക്ഷൻ അറ്റ് സി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ ക്യൂബ് ഡബ്ല്യു ഇൻ ടു എ ക്യൂബ് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എ ക്യൂബ് ഡിവൈഡ് ബൈ 3 ഇ പ്ലസ് ഡബ്ല്യു ഇൻ ടു എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ei ഇവിടെ ഡബ്ല്യു എ ക്യൂബ് ഡിവൈഡ് ബൈ 3 ei ആണെങ്കിൽ പ്ലസ് ഡബ്ല്യു എ സ്ക്വയർ ആണ് ഇവിടെ 2 വന്നതുകൊണ്ട് താഴെയും 2 അങ്ങനെ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി ഡബ്ല്യു എ ക്യൂബ് ഡിവൈഡ് ബൈ 3 ei പ്ലസ് ഡബ്ല്യു എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ei ഇൻ ടു ബി ഈ ടേമിനെ എന്ത് ചെയ്യണം ഇൻ ടു ബിയും കൂടിയും ചെയ്യണം അതായത് ഇവിടെയുള്ള ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഫ്രീ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ഡബ്ല്യു എ ക്യൂബ് ഡിവൈഡ് ബൈ 3 ei പ്ലസ് ഡബ്ല്യു എ സ്ക്വയർ ബൈ 2 ei ഇൻ ടു ബി എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം എൽ മൈനസ് എ എന്ന് എഴുതാം അല്ലേ ടോട്ടൽ ഇതിപ്പോൾ എൽ ആണെങ്കിൽ എൽ മൈനസ് എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും അപ്പം ക്ലിയർ ആയല്ലോ ഇങ്ങനെ കേസ് വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം ഡിഫ്ലക്ഷൻ അറ്റ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ ക്യൂബ് ഡിവൈഡ് ബൈ 3 ei പ്ലസ് ഡബ്ല്യു എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ei ഇൻ ടു ബി അല്ലെങ്കിൽ ഡബ്ല്യു എ ക്യൂബ് ഡിവൈഡ് ബൈ 3 ei പ്ലസ് ഡബ്ല്യു എ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ei ഇൻ ടു എൽ മൈനസ് എ ഓക്കെ അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം രണ്ട് ഇൻഡിറ്റർമിനൻസ് വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം ഓക്കെ ഡിറ്റർമൈൻ ദ റിയാക്ഷൻ കമ്പോണൻസ് ഇൻ കണ്ടിന്യൂസ് ബീം എ ബി സി ഷോൺ ഇൻ ഫിഗർ ഫ്ലെക്ചറൽ റിജിഡിറ്റി ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് അപ്പം ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന കണ്ടിന്യൂസ് ബീമിൻ്റെ റിയാക്ഷൻ കമ്പോണൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഇ ഐ കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ ഏതൊക്കെ റിയാക്ഷൻ കമ്പോണൻസ് ഇവിടെ ഉണ്ടാവും വെർട്ടിക്കൽ റിയാക്ഷൻ കമ്പോണൻറ്റ് എറ്റ് സി അതായത് വി സി വെർട്ടിക്കൽ റിയാക്ഷൻ കമ്പോണൻറ്റ് വി ബി ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ കമ്പോണൻറ്റ് വി എ പിന്നെ എന്തും കൂടി ഉണ്ടാവും ഹൊറിസോണ്ടൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് ബീമിൽ കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് ഒരു മൊമെൻറ്റും ഉണ്ടാവും അല്ലേ അതായത് ഫിക്സ്ഡ് എൻഡിൽ ശരിക്കും ആക്ച്വലി ഒരു എന്തിനൊക്കെ റെസിസ്റ്റ് ചെയ്യും ഹൊറിസോണ്ടൽ റിയാക്ഷനെ റെസിസ്റ്റ് ചെയ്യും വെർട്ടിക്കൽ റിയാക്ഷനെ റെസിസ്റ്റ് ചെയ്യും മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യും നമ്മൾ ബീമിൽ ഹൊറിസോണ്ടൽ കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് ഈ ഫിക്സ്ഡ് എൻഡ് എന്തിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യും അതായത് വെർട്ടിക്കൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യും അപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ റിയാക്ഷനും മൊമെൻറ്റുമാണ് മൊമെൻറ്റിൻ്റെ റിയാക്ഷൻ മൊമെൻറ്റ് റിയാക്ഷനാണ് വരിക അപ്പോൾ ഇവിടെ ഒരു മൊമെൻറ്റ് റിയാക്ഷൻ ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ വെർട്ടിക്കൽ റിയാക്ഷൻ അപ്പോൾ 4 റിയാക്ഷൻസ് കണ്ടുപിടിക്കണം അതായത് 3 വെർട്ടിക്കൽ റിയാക്ഷനും ഒരു മൊമെൻറ്റ് റിയാക്ഷനും നമ്മളിവിടെ കണ്ടുപിടിക്കാനായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ ഇപ്പം എന്താണ് എ എന്ന് പറയുന്നത് എൻഡ് ഫിക്സ്ഡ് ആണ് ബിയും സിയും റോളർ സപ്പോർട്ടാണ് ഓക്കെ അപ്പം ഇതിൻ്റെ ടോട്ടൽ സ്പാൻ 12 meters ആണ് ഇവിടെ ഫിക്സ്ഡ് എൻഡ് നിന്ന് 4 meters മാറിയിട്ട് 60 kN എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടുന്ന് 2 meters മാറിയിട്ടാണ് ആ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിൻ്റ് നിന്ന് 2 meters മാറിയിട്ടാണ് അടുത്ത സപ്പോർട്ട് വരുന്നത് ബി ഓക്കെ
അപ്പം ബിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് 6 മീറ്റർ ആണ്. ഓക്കെ, അപ്പം ബി സി എന്ന് പറയുന്ന സ്പാനിൽ 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ അതിൻ്റെ റിയാക്ഷൻ കമ്പണൻസ് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. മുന്നേ ചെയ്തതുപോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. സൊല്യൂഷൻ സ്റ്റെപ്പ് 1, ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. എത്ര അൺനോൺ റിയാക്ഷൻ ഉണ്ട്? ഇവിടെ രണ്ട് റിയാക്ഷൻ അല്ലേ, 2 + 1 + 1, ടോട്ടൽ 4. നമ്പർ ഓഫ് അവൈലബിൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 2 അല്ലേ. അപ്പം ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഇവിടെ എത്ര വരും? 2 വരും. അപ്പോൾ 2 ഇൻഡിറ്റർമിനൻസി വരുമ്പം എത്ര റിഡൻഡൻറ്റ് റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം? 2 എണ്ണം അല്ലേ. അധികം വരുന്നത് എത്ര റിയാക്ഷൻസ് റിഡൻഡൻ്റ് ആയിട്ട് വരുന്നുണ്ട്? 2 എണ്ണം വരുന്നുണ്ട് അല്ലേ. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിങ് ഇൻഡിറ്റർമിനൻസി 2 ആകുമ്പോൾ എക്സ്ട്രാ വരുന്ന റിയാക്ഷൻ്റെ എണ്ണം 2 ആണ്. അപ്പോൾ രണ്ട് റിയാക്ഷനെ നമ്മൾ റിഡൻഡൻറ്റ് റിയാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ദ വെർട്ടിക്കൽ റിയാക്ഷൻസ് അറ്റ് ബി ആൻഡ് സി, ദാറ്റ് ഈസ് വി ബി ആൻഡ് വി സി, ആർ ടേക്കൺ ആസ് റിഡൻഡൻറ്റ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ വരുന്ന വെർട്ടിക്കൽ റിയാക്ഷനും ഇവിടെ വരുന്ന വെർട്ടിക്കൽ റിയാക്ഷനും ബിയിലും സിയിലും വരുന്ന വെർട്ടിക്കൽ റിയാക്ഷൻസിനെ ഞാൻ റിഡൻഡൻറ്റ് റിയാക്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, സ്റ്റെപ്പ് 1 ഈസ് ഓവർ. ക്ലിയർ ആണോ? അപ്പോൾ കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡിൻ്റെ കൺസെപ്റ്റ് അറിയാലോ അല്ലേ. എന്തായിരുന്നു അതിൻ്റെ കൺസെപ്റ്റ്? ഡിഫ്ലക്ഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്സ് അറ്റ് ദ പോയിൻ്റ് ഓഫ് റിഡൻഡൻറ്റ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ഡിഫ്ലക്ഷൻ ഡ്യൂ ടു റിഡൻഡൻറ്റ് ഫോഴ്സ് അറ്റ് ദ സെയിം പോയിൻ്റ് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് റിഡൻഡൻറ്റ് റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ രണ്ട് റിഡൻഡൻറ്റ് റിയാക്ഷനിൽ എക്സ്റ്റേണൽ ലോഡ് മുഖേനയുള്ള ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു ആ റിഡൻഡൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന റിഡൻഡൻറ്റ് ഫോഴ്സ് മുഖേന ഉണ്ടാവുന്ന ആ രണ്ട് പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻസ്. ഓക്കെ, അതായത് ഇപ്പം ഇവിടെ റിഡൻഡൻറ്റ് റിയാക്ഷൻ വരുന്ന പോയിൻ്റ് 1, ഇവിടെ റിഡൻഡൻറ്റ് റിയാക്ഷൻസ് വരുന്ന പോയിൻ്റ് 1 സിയും, നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന റിഡൻഡൻറ്റ് റിയാക്ഷൻ കൺസിഡർ ചെയ്തിരിക്കുന്ന സി എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും ആണ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ലോഡ് മുഖേന ബി എന്ന് പറയുന്ന സ്ഥലത്തും സി എന്ന് പറയുന്ന സ്ഥലത്തും ഉള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. എക്സ്റ്റേണൽ ലോഡ് മുഖേന ബി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ഡിഫ്ലക്ഷനും സി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കണം. കാരണം റിഡൻഡൻറ്റ് റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ റിഡൻഡൻറ്റ് ഫോഴ്സ് കാരണം, അതായത് നമ്മൾ എന്ത് ചെയ്യും, റിഡൻഡൻറ്റ് റിയാക്ഷൻ ഉള്ള സ്ഥലത്ത് റിഡൻഡൻറ്റ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ റിഡൻഡൻറ്റ് ഫോഴ്സ് ഇവിടെ 2 എണ്ണം ഉണ്ട് അല്ലേ. അതായത് വി സി വി ബി എന്ന് പറഞ്ഞിട്ട് 2 ഫോഴ്സ് ഉണ്ടാവും. ആ 2 ഫോഴ്സ് മുഖേന, ഇപ്പം വി സി മുഖേന സി എന്ന് പറയുന്ന സ്ഥലത്തും ഒരു അപ്വേർഡ് ഡിഫ്ലക്ഷൻ ഉണ്ടാവും, ബി എന്ന് പറയുന്ന സ്ഥലത്തും ഒരു അപ്വേർഡ് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതേപോലെ വി ബി എന്ന് പറയുന്ന റിഡൻഡൻറ്റ് ഫോഴ്സ് മുഖേന ബി എന്ന് പറയുന്ന സ്ഥലത്തും ഒരു അപ്വേർഡ് ഡിഫ്ലക്ഷൻ ഉണ്ടാവും, സി എന്ന് പറയുന്ന സ്ഥലത്തും ഒരു അപ്വേർഡ് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഓരോ പോയിന്റിലെയും നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് ടോട്ടൽ എക്സ്റ്റേണൽ ടോട്ടൽ ഡിഫ്ലക്ഷൻ അറ്റ് ബി ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിഫ്ലക്ഷൻ അപ്വേർഡ് ഡിഫ്ലക്ഷൻ അറ്റ് ബി ഡ്യൂ ടു റിഡൻഡൻറ്റ് ഫോഴ്സ്. അതേപോലെ തന്നെ ടോട്ടൽ ഡിഫ്ലക്ഷൻ അറ്റ് സി ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ അപ്വേർഡ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു റിഡൻഡൻറ്റ് ഫോഴ്സ് അറ്റ് ബി ആൻഡ് സി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം എക്സ്റ്റേണൽ ലോഡ്സ് മുഖേന ബിയിലും സിയിലും വരുന്ന ഡിഫ്ലക്ഷൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ മുന്നേ ചെയ്തതാണ്, മുന്നേ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ഒരു റിഡൻഡൻസി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ റിഡൻഡൻസി വരുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ, അതായത് എക്സ്റ്റേണൽ ലോഡ് മുഖേനയുള്ള ഡിഫ്ലക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുക ചെയ്തത്. ഓക്കെ, ഇവിടെ രണ്ട് റിഡൻഡൻസി ഉള്ളത് കൊണ്ട് ആ റിഡൻഡൻറ്റ് റിയാക്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന രണ്ട് പോയിന്റിലെയും ഡിഫ്ലക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം എക്സ്റ്റേണൽ ലോഡ് മുഖേനയുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. സ്റ്റെപ്പ് 2, റിമൂവ് ദ റിഡൻഡൻറ്റ് റിയാക്ഷൻ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിനെ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറാക്കി മാറ്റണം അല്ലേ. എന്നിട്ട് എക്സ്റ്റേണൽ ലോഡ് മുഖേനയുള്ള ഡിഫ്ലക്ഷൻസ് റിഡൻഡൻറ്റ് റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ റിമൂവ് ദ റിഡൻഡൻറ്റ് റിയാക്ഷൻസ് ആൻഡ് മേക്ക് ദ സ്ട്രക്ചർ ഡിറ്റർമിനേറ്റ്. അപ്പം വി ബിയും വി സിയും ഞാൻ റിമൂവ് ചെയ്തു. അപ്പോൾ ആ 2 സപ്പോർട്ടും പോയി, റോളർ സപ്പോർട്ട് ആയതുകൊണ്ട്. ആ സപ്പോർട്ടിൽ നിന്ന് വെർട്ടിക്കൽ റിയാക്ഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും പോയതുപോലെ തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അത് പോയി. ആൻഡ് മേക്ക് ദ സ്ട്രക്ചർ ഡിറ്റർമിനേറ്റ്, ദ ഡിറ്റർമിനേറ്റ് ബീം ഹിയർ ഈസ് എ കാൻഡിലിവർ ബീം. അപ്പോൾ ആ 2 സപ്പോർട്ടും നമ്മളിവിടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിറ്റർമിനേറ്റ് ബീം എന്ന് പറയുന്നത് എന്താണ്? ഒരു കാൻഡിലിവർ ബീമാണ് ഇവിടെ കിട്ടുന്നത് അല്ലേ. രണ്ട് റിഡൻഡൻറ്റ് റിയാക്ഷനും നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബീം എന്ന് പറയുന്നത് കാൻഡിലിവർ ബീമാണ്. ഓക്കെ,
ക്ലിയർ അല്ലേ. ഹിയർ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻസ് അറ്റ് ബി ആൻഡ് സി ഡ്യൂ ടു ഗിവൺ ലോഡിങ്സ് ഹാവ് ടു ബി ഫൗണ്ട് ഔട്ട് ഈ ഹാവ് ടു ബി ഫൈൻഡ് ഔട്ട്. സിൻസ് ദർ ആർ ടു റിഡൻഡൻറ്റ് റിയാക്ഷൻ വി ക്യാൻ യൂസ് യൂണിറ്റ് ലോഡ് മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ഡിഫ്ലക്ഷൻസ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ അറ്റ് ബിയും സിയും കണ്ടുപിടിക്കണം അല്ലേ, ഗിവൺ ലോഡിങ് കാരണം. കാരണം എന്താ, രണ്ട് റിഡൻഡൻറ്റ് റിയാക്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് പോയിന്റിലും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം എക്സ്റ്റേണൽ ലോഡ് മുഖേനയുള്ള. ഓക്കെ, അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, യൂണിറ്റ് ലോഡ് മെത്തേഡ് നമുക്കിവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് രണ്ട് റിഡൻഡൻറ്റ് റിയാക്ഷൻസ് ഉള്ളത് കൊണ്ട് നമുക്കിവിടെ ആ റിഡൻഡൻറ്റ് റിയാക്ഷൻ ആക്ട് ചെയ്യുന്ന രണ്ട് പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യൂണിറ്റ് ലോഡ് മെത്തേഡ് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ യൂണിറ്റ് ലോഡ് മെത്തേഡ് യൂസ് ചെയ്യുമ്പം എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ സിയും ബിയും അല്ലേ രണ്ട് പോയിൻറ്റ്സിലുള്ള ഡിഫ്ലക്ഷൻസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സി എന്ന് പറയുന്ന സ്ഥലത്തെ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, സിയിലൊരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യണം അല്ലേ, ഡൗൺവേർഡ് യൂണിറ്റ് ലോഡ് സിയിൽ അപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ ബിയിലുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ബി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യണം അല്ലേ, അതല്ലേ കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, അപ്ലൈ യൂണിറ്റ് ലോഡ് അറ്റ് സി ടു ഫൈൻഡ് ഔട്ട് ഡിഫ്ലക്ഷൻ അറ്റ് സി ഡ്യൂ ടു ഗിവൺ ലോഡിങ്സ്. അപ്പോൾ യൂണിറ്റ് ലോഡ് മറ്റെല്ലാ ലോഡ്സും റിമൂവ് ചെയ്തിട്ട് നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ സി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പം മറ്റുള്ള എല്ലാ ലോഡ്സ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതുപോലെയാണ്, ഒരു കാൻഡിലിവർ ബീം അതിൻ്റെ ഫ്രീ എൻഡിൽ 1 kN എന്ന് പറയുന്ന ലോഡ് അപ്ലൈ ചെയ്തത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്. ഇപ്പം യൂണിറ്റ് ലോഡ് ഇപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം ഈ ഫിഗറിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എഴുതുന്ന ബെൻഡിംഗ് മോമെൻ്റ് എക്സ്പ്രഷൻ, അതായത് നമ്മളിപ്പം യൂണിറ്റ് ലോഡ് മെത്തേഡിൽ ചെയ്യുമ്പോൾ ഓരോ കേസിലും ബെൻഡിംഗ് മോമെൻ്റ് എക്സ്പ്രഷൻ എഴുതണം. ഇപ്പോൾ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് എന്താ, നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുക എക്സ്റ്റേണൽ ലോഡ്സ് മുഖേന ആ ബീമിൽ, ആ ഡിറ്റർമിനേറ്റ് ബീമിൽ വരുന്ന ബെൻഡിംഗ് മൊമെൻ്റ് എക്സ്പ്രഷൻസ് ആണ് അല്ലേ. എക്സ്റ്റേണൽ ലോഡ്സ് നമ്മൾ എടുക്കുമ്പോൾ ഓരോ ആ ബീമിൻ്റെ സ്പാനിലും വരുന്ന ബെൻഡിംഗ് മൊമെൻ്റ് എക്സ്പ്രഷൻ ആണ് നമ്മൾ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുക. അതേപോലെ ഇപ്പോൾ ഈ കേസിൽ ഞാൻ സ്മോൾ ലെറ്റർ, നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ഒരു സിംഗിൾ ഇൻഡിറ്റർമിനൻസി വരുന്ന കേസാണെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റർ എം എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാറുള്ളൂ അല്ലേ. ഇവിടെ നമുക്ക് ഡിഫ്ലക്ഷൻ ഏതൊക്കെ പോയിൻറ്റ്സിൽ കണ്ടുപിടിക്കണം, ബിയിലും കണ്ടുപിടിക്കണം സിയിലും കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ട് പോയിൻറ്റ്സിൽ കണ്ടുപിടിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം സിയിലുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്ന കേസിൽ ഞാൻ സിയിൽ യൂണിറ്റ് ലോഡ് കൊടുക്കുമ്പോൾ ഫോം ചെയ്യുന്ന ബെൻഡ് മോമെൻ്റ് എക്സ്പ്രഷൻ ഞാൻ സ്മോൾ ലെറ്റർ എം വൺ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഓക്കെ, ലെറ്റ് എം വൺ ബി ദ എക്സ്പ്രഷൻ ഫോർ ബെൻഡിംഗ് മൊമെൻ്റ് ഇൻ ദിസ് കേസ്. അപ്പോൾ ഈ കേസിൽ എം വൺ ആണ് ബെൻഡിംഗ് മൊമെൻ്റെ എക്സ്പ്രഷൻ ഞാൻ ഡിനോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്, എം വൺ എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബിയിലെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എല്ലാ ലോഡ്സ് റിമൂവ് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന സ്ഥലത്ത് യൂണിറ്റ് ലോഡ് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്ലൈ യൂണിറ്റ് ലോഡ് അറ്റ് ബി ടു ഫൈൻഡ് ഔട്ട് ഡിഫ്ലക്ഷൻ അറ്റ് ബി ഡ്യൂ ടു ഗിവൺ ലോഡിങ്സ്. അപ്പോൾ മറ്റെല്ലാ ലോഡ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ബി എന്ന് പറയുന്ന സ്ഥലത്ത് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഫിഗർ ഉണ്ടാവുക. അപ്പം ഈ കേസിൽ നമ്മൾ ഫോം ചെയ്യുന്ന ബെൻഡിംഗ് മോമെൻ്റ് എക്സ്പ്രഷൻ ഞാൻ സ്മോൾ ലെറ്റർ എം ടു എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ലെറ്റ് സ്മോൾ ലെറ്റർ എം ടു ബി ദ എക്സ്പ്രഷൻ ഫോർ ബെൻഡിംഗ് മോമെൻ്റ് ഇൻ ദിസ് കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ടേബിൾ ഫോം ചെയ്യാം. അപ്പം പോർഷൻ ഒറിജിൻ ലിമിറ്റ് ക്യാപിറ്റൽ എം സ്മോൾ ലെറ്റർ എം വൺ എം ടു ഇ ഐ. ഇനി നമുക്ക് പോർഷൻ എത്ര പോർഷൻസ് ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഗർ നോക്കാം. ഇതിൽ ഫസ്റ്റ് പോർഷൻ പോർഷൻ ബി സി, ഇതിപ്പോൾ ഒരു കാൻഡിലിവർ ആയതുകൊണ്ട് ഫ്രീ എൻഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് വരണം അല്ലേ. അപ്പം പോർഷൻ സി ബി, ഒറിജിൻ ഏതെടുക്കണം, ഫ്രീ എൻഡിൽ നിന്ന് ആ സൈഡിലേക്കുള്ള ഫ്രീ എൻഡിൻ്റെ സൈഡിലേക്കുള്ള പോയിന്റ് തന്നെ എന്ത് ചെയ്യണം, ഒറിജിനായിട്ട് എടുക്കണം. അപ്പം പോർഷൻ ബി സിയിൽ സി ഒറിജിൻ, അടുത്ത പോർഷൻ പോർഷൻ ബി ഡി ബി ഒറിജിൻ, അടുത്ത പോർഷൻ ഡി എ ഡി ഒറിജിൻ. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പം ഇതിൻ്റെ ലിമിറ്റ് സി ബി എന്ന് പറയുന്ന പോർഷൻ്റെ ലിമിറ്റ് 0 to 6 അല്ലേ. സി ബി പോർഷൻ ലിമിറ്റ് 0 to 6, ബി ഡി പോർഷൻ ലിമിറ്റ് 0 to 2, ഡി എ പോർഷൻ്റെ ലിമിറ്റ് 0 to 4. ഓക്കെ, ഇനി അടുത്തത് ക്യാപിറ്റൽ എമ്മിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എഴുതി തന്നെ അങ്ങ് പോവാം. ഓക്കെ, അപ്പോൾ സി ബി എന്ന് പറയുന്ന പോർഷനിലുള്ള ക്യാപിറ്റൽ എമ്മിൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും, ഇത് റൈറ്റ് സൈഡിൽ ലോഡ് എങ്ങനെയാണ് വരിക, താഴോട്ട് വന്നിട്ട് ടുവേഡ്സ് ലെഫ്റ്റ് സെക്ഷൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ ലോഡ് എക്സ്, ഇപ്പോൾ ഞാനിവിടെ എടുക്കുകയാണെങ്കിൽ ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നു, സെക്ഷനിലേക്ക് ടുവേഡ്സ് ലെഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസ് ആണ്. അപ്പം റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ മൈനസ് ആണ്. അപ്പം -20 × x × x/2.
ഓക്കെ സെക്ഷൻ ആൻഡ് ഇവിടെ കൺസിഡർ ചെയ്യുകയാണ് എക്സിസ്റ്റൻസ് ഇതാണ് അപ്പോൾ മൈനസ് 20 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ ടു ഓക്കെ അടുത്ത ഈ പോർഷൻ ഡി ബി ഡി എന്ന് പറയുന്ന പോർഷനിൽ ഞാൻ സെക്ഷൻ ഇവിടെ എടുക്കുകയാണ് അതായത് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസാണ് ബി എന്നുള്ള ഡിസ്റ്റൻസാണ് എക്സ് അപ്പോൾ മൈനസ് 20 ഇൻറ്റു സിക്സ് ഇൻറ്റു ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ഈ റോഡ് ആക്ടിന് സിക്സ് ബൈ ടു അല്ലേ 20 ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് ബൈ ടു അതിൻ്റെ ഈ റോഡിൻ്റെ മൊമെൻ്റ് ആയി ഇവിടം വരെ മതിയോ പോരാ ഇതിലേക്ക് വരണം അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ് അപ്പോൾ എങ്ങനെ വരും അതിന് അതിലേക്ക് വരുന്ന ബെൻഡിംഗ് മൊമെൻ്റ് എക്സ്പ്രഷൻ മൈനസ് 20 ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് ബൈ ടു പ്ലസ് എക്സ് ഓക്കെ മൈനസ് 20 ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് ബൈ ടു പ്ലസ് എക്സ് 20 ഇൻറ്റു സിക്സ് എന്ന് പറയുമ്പം ഈ ഹാഫിൽ ആക്ട് ചെയ്യുക ഈ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് സിക്സ് ബൈ ടു പ്ലസ് എക്സും കൂടി വരണം ഓക്കെ അപ്പോൾ ആ പോർഷനിലെ എക്സ്പ്രഷൻ എഴുതി ഇനി ഈ പോർഷനിലാണെങ്കിലോ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഡി എന്നായിരിക്കും അപ്പോൾ മൈനസ് 20 ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് ബൈ ടു പ്ലസ് ടു അല്ലേ 20 ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് ബൈ ടു പ്ലസ് ടു പ്ലസ് എക്സ് അല്ലേ മൈനസ് 20 ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് ബൈ ടു പ്ലസ് ടു പ്ലസ് എക്സ് വരും ഓക്കെ അപ്പോൾ യു ഡി എൽ മുഖേനയുള്ള ഈ എക്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരുന്ന ബെൻഡിംഗ് മൊമെൻ്റ് എക്സ്പ്രഷനായി പിന്നെ മൈനസ് 60 ഇൻറ്റു എക്സ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ ക്യാപിറ്റൽ എമ്മിൻ്റെ എക്സ്പ്രഷൻ എഴുതി മൈനസ് 20 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 20 എക്സ് സ്ക്വയർ ബൈ ടു കാരണം നിങ്ങളിത് ഓൾറെഡി സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഡീപ്പായിട്ട് പോകാത്തത് എങ്ങനെയാണെന്ന് മാത്രം പറയുന്നത് ഓക്കെ അപ്പം ബി ഡി ഇങ്ങനെ വരും മൈനസ് ഞാൻ പറഞ്ഞിരുന്നു മൈനസ് 20 ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് ബൈ ടു പ്ലസ് എക്സ് അപ്പോൾ അത് ചെയ്യുമ്പോൾ 20 ഇൻറ്റു സിക്സ് എത്രയാണ് വരുന്നത് 120 അല്ലേ 120 ഇൻറ്റു സിക്സ് ബൈ ടു എന്ന് പറയുന്നത് എത്രയാണ് 3 അപ്പോൾ മൈനസ് 120 ഇൻറ്റു 3 മൈനസ് 360 മൈനസ് 120 ഇൻറ്റു എക്സ് മൈനസ് 120 എക്സ് ഓക്കെ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇനിയും ഷോർട്ടാക്കാം ഈ പോർഷന് സി ബി പോർഷനിൽ 20 മൈനസ് 20 എക്സ് സ്ക്വയർ ബൈ ടു എന്ന് പറയുമ്പോൾ മൈനസ് 10 എക്സ് സ്ക്വയർ എന്നാണ് ഓക്കെ അങ്ങനെ എഴുതാം ഓക്കെ ഇനി അടുത്തത് ഇവിടെ വരുമ്പോൾ മൈനസ് 20 ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് ബൈ ടു പ്ലസ് ടു പ്ലസ് എക്സ് മൈനസ് 60 എക്സ് അപ്പോൾ 20 ഇൻറ്റു സിക്സ് എന്ന് പറയുമ്പോൾ 120 ആയി മൈനസ് 120 ഇൻറ്റു സിക്സ് ബൈ ടു പ്ലസ് ടു എന്ന് പറയുമ്പോൾ എത്രയായി 5 ആയി സിക്സ് ബൈ ടു എന്ന് പറയുമ്പോൾ 3 പ്ലസ് ടു 5 അപ്പോൾ മൈനസ് 120 ഇൻറ്റു 5 മൈനസ് 600 മൈനസ് 120 ഇൻറ്റു എക്സ് മൈനസ് 120 എക്സ് മൈനസ് 60 എക്സ് അപ്പോൾ മൈനസ് 120 എക്സ് മൈനസ് 60 എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് 180 എക്സ് മൈനസ് 600 മൈനസ് 180 എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം ഓക്കെ ഇനി അടുത്തത് സ്മോൾ ലെറ്റർ എം വണ്ണിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എഴുതാം സ്മോൾ ലെറ്റർ എം വണ്ണിൻ്റെ എക്സ്പ്രഷൻ ഫസ്റ്റ് സെക്ഷനിൽ മൈനസ് 1 ഇൻറ്റു എക്സ് ഈ സെക്ഷനിൽ മൈനസ് 1 ഇൻറ്റു 6 പ്ലസ് എക്സ് ഈ സെക്ഷനിൽ മൈനസ് 1 ഇൻറ്റു 8 പ്ലസ് എക്സ് ഓക്കെ ഇപ്പോൾ എം വണ്ണിൻ്റെ മൈനസ് 1 ഇൻറ്റു എക്സ് രണ്ടാമത്തെ പോർഷനിൽ മൈനസ് 1 ഇൻറ്റു 6 പ്ലസ് എക്സ് അതായത് മൈനസ് 6 മൈനസ് എക്സ് പിന്നെ ഇവിടെ മൈനസ് 8 പ്ലസ് മൈനസ് 1 ഇൻറ്റു 8 പ്ലസ് എക്സ് അതായത് മൈനസ് 8 മൈനസ് എക്സ് ഓക്കെ ഇനി അടുത്ത എം ടുവിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം എം ടുവിൻ്റെ എക്സ്പ്രഷൻ നോക്കുമ്പോൾ ഫസ്റ്റ് സി ബി പോർഷനിൽ വേറെ ലോഡൊന്നുമില്ല അപ്പോൾ ഇവിടെ ബെൻഡിംഗ് മൊമെൻ്റ് എക്സ്പ്രഷൻ സീറോ അടുത്ത് ഈ പോർഷനിൽ എക്സിസ്റ്റൻസ് ഇവിടെ നിന്നാണ് അപ്പോൾ മൈനസ് 1 ഇൻറ്റു എക്സ് ഈ പോർഷനിൽ മൈനസ് 1 ഇൻറ്റു 2 പ്ലസ് എക്സ് ഓക്കെ അപ്പോൾ എം ടു ഫസ്റ്റ് പോർഷനിൽ സീറോ രണ്ടാമത്തത് മൈനസ് 1 ഇൻറ്റു എക്സ് അതായത് മൈനസ് എക്സ് മൂന്നാമത്തേൽ മൈനസ് 1 ഇൻറ്റു 2 പ്ലസ് എക്സ് അപ്പോൾ മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2 മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഇ ഐ എല്ലാത്തിലും കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റിൽ അല്ലേ അപ്പോൾ എല്ലാം ഇ ഐ ഇ ഐ ഇ ഐ എഴുതി ഓക്കെ ഇനി എക്സ്റ്റേണൽ ലോഡ് മുഖേന സി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡൗൺവേർഡ് ഡിഫ്ലക്ഷനും അതേപോലെ തന്നെ എക്സ്റ്റേണൽ ലോഡ് മുഖേന ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഡൗൺവേർഡ് ഡിഫ്ലക്ഷനുമാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് ഓക്കെ ആദ്യം നമുക്ക് ഡിഫ്ലക്ഷൻ അറ്റ് സി കണ്ടുപിടിക്കാം അപ്പോൾ ഡിഫ്ലക്ഷൻ അറ്റ് സി ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്സ് ദാറ്റ് ഈസ് ഡെൽറ്റ സി അപ്പോൾ ഡെൽറ്റ സി ഈസ് ഈക്വൽ ടു സീറോ ടു എൽ ക്യാപിറ്റൽ എം സ്മോൾ എം വൺ ഡിവൈഡ് ബൈ ഇ ഐ ഇൻ ടു ഡി എക്സ് ആണ് എക്സ്പ്രഷൻ അപ്പോൾ ഡെൽറ്റ സി ഈസ് ഈക്വൽ ടു അപ്പോൾ ഫസ്റ്റ് സ്പാനിൻ്റെ എഴുതാം ഫസ്റ്റ് സ്പാനിൻ്റെ എഴുതുമ്പം എന്ത് വരും അതായത് സി ബി എന്ന് പറയുന്ന പോർഷനിൽ എഴുതുമ്പോൾ മൈനസ് 20 ഇൻറ്റു എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ടു അതായത് മൈനസ് 10 എക്സ് സ്ക്വയർ മൈനസ് 10 എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് എക്സ് അപ്പോൾ ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ് അടുത്തതിൽ മൈനസ് 360 മൈനസ് 120 എക്സ് ഇൻറ്റു മൈനസ് 6 മൈനസ് എക്സ്
അടുത്തതിൽ ഡി എ എന്ന് പറയുന്ന പോർഷനിൽ ഇവിടെ മൈനസ് 600 120 60 ആഡ് ചെയ്യുമ്പോൾ മൈനസ് 180. അപ്പോൾ മൈനസ് 600 മൈനസ് 180 എക്സ് ഇൻ ടു മൈനസ് 8 മൈനസ് എക്സ്. ഓക്കെ, ക്യാപിറ്റൽ എം സ്മോൾ എം വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിപ്പം പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഡെൽറ്റ സി ഈസ് ഈക്വൽ ടു 0 to 6 മൈനസ് 10x സ്ക്വയർ ഇൻ ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ ഇ ഐ ഇൻ ടു ഡി എക്സ് പ്ലസ് 0 to 2 മൈനസ് 360 മൈനസ് 120 എക്സ് ഇൻ ടു മൈനസ് 6 മൈനസ് എക്സ് ഡിവൈഡ് ബൈ ഇ ഐ ഇൻ ടു ഡി എക്സ് പ്ലസ് 0 to 4 മൈനസ് 600 മൈനസ് 180 എക്സ് ഇൻ ടു മൈനസ് 8 മൈനസ് എക്സ് ഡിവൈഡ് ബൈ ഇ ഐ ഇൻ ടു ഡി എക്സ്. അപ്പോൾ നമുക്കിതിനെ മൂന്ന് പോർഷനായിട്ട് എടുക്കാം. ഇപ്പോൾ ഡെൽറ്റ സി ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 പ്ലസ് ഡെൽറ്റ 3 അങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് പോർഷൻ എടുക്കാം. അപ്പോൾ ഡെൽറ്റ 1 എന്ന് പറയുമ്പോൾ മൈനസ് 10x സ്ക്വയർ ഇൻറ്റു മൈനസ് എക്സ്, അപ്പം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, അപ്പോൾ 10x ക്യൂബ് ആവും. 10x ക്യൂബ് ഡിവൈഡ് ബൈ ഇ ഐ. ഓക്കെ, 0 to 6 10x ക്യൂബ് ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ് വരും ഡെൽറ്റ 1-ൻ്റെ. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് സോൾവ് ചെയ്ത് വരാം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ 1 ഈസ് ഈക്വൽ ടു 0 to 6 10x ക്യൂബ് ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഡെൽറ്റ 1 ഈസ് ഈക്വൽ ടു ഇ ഐ പുറത്തെടുക്കാം, 1 by ei ഇൻറ്റു ഇതിനെ ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 10x⁴ ഡിവൈഡ് ബൈ 4. അപ്പോൾ ലിമിറ്റ് 0 to 6. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ 1 ഈസ് ഈക്വൽ ടു 3240 ഡിവൈഡ് ബൈ ei എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഡെൽറ്റ 1 ആയി. ഇനി അടുത്ത ഡെൽറ്റ 2 ചെയ്യാം. അപ്പോൾ ഡെൽറ്റ 2 ചെയ്യുമ്പം മൈനസ് 360 ഇൻറ്റു മൈനസ് 6, അപ്പോൾ 2160 കിട്ടും. മൈനസ് 360 ഇൻറ്റു മൈനസ് എക്സ്, അപ്പോൾ പ്ലസ് 360x വരും. മൈനസ് 120 ഇൻറ്റു 6, അപ്പം മൈനസ് 120x ഇൻറ്റു മൈനസ് 6 720x വരും. മൈനസ് 120x ഇൻറ്റു മൈനസ് എക്സ് 120x സ്ക്വയർ വരും. ഓക്കെ, ഇപ്പോൾ ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു 0 to 2 2160 പ്ലസ് 360x പ്ലസ് 720x പ്ലസ് 120x സ്ക്വയർ ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു 0 to 2 120x സ്ക്വയർ, 360 ആഡ് ചെയ്തപ്പോൾ 1080x പ്ലസ് 2160. ഓക്കെ, 120x സ്ക്വയർ പ്ലസ് 1080x പ്ലസ് 2160 ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അടുത്ത ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു ഇ ഐ പുറത്തെടുത്ത് 1 by ei ഇൻറ്റു ഇതിനെ ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 120x³/3 പ്ലസ് 1080x²/2 പ്ലസ് 2160x ലിമിറ്റ് 0 to 2. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു 1 by ei ഇൻറ്റു 6800 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അതായത് ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു 6800 ഡിവൈഡ് ബൈ ഇ ഐ കിട്ടും. അടുത്ത ഡെൽറ്റ 3 കൺസിഡർ ചെയ്യാം. അപ്പോൾ മൈനസ് 600 ഇൻറ്റു മൈനസ് 8 ചെയ്യുമ്പം 4800 കിട്ടും. മൈനസ് 600 ഇൻറ്റു മൈനസ് എക്സ് ചെയ്യുമ്പം 600x കിട്ടും. അതേപോലെ മൈനസ് 180x ഇൻറ്റു മൈനസ് 8 ചെയ്യുമ്പോൾ 1440x കിട്ടും. മൈനസ് 180x ഇൻറ്റു മൈനസ് എക്സ് ചെയ്യുമ്പോൾ 180x സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ ടേം വരുന്നത് നമുക്ക് നോക്കാം. ഡെൽറ്റ 3 ഈസ് ഈക്വൽ ടു 0 to 4 4800 പ്ലസ് 1440x പ്ലസ് 600x പ്ലസ് 180x സ്ക്വയർ ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2040 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഡെൽറ്റ 3 ഈസ് ഈക്വൽ ടു 180x സ്ക്വയർ, ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് 2040x പ്ലസ് 4800 ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇതിന് ഇൻറ്റഗ്രേഷൻ ചെയ്താൽ ഡെൽറ്റ 3 ഈസ് ഈക്വൽ ടു ഇ ഐ പുറത്തെടുത്ത് 1 by ei ഇൻറ്റു 180x³/3 2040x²/2 പ്ലസ് 4800x ലിമിറ്റ് 0 to 4. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ 3 ഈസ് ഈക്വൽ ടു 1 by ei ഇൻറ്റു 39360 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഡെൽറ്റ 3 ഈസ് ഈക്വൽ ടു 39360 ഡിവൈഡ് ബൈ ഇ ഐ. അപ്പോൾ ഡെൽറ്റ സി എന്ന് പറയുമ്പോൾ ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 പ്ലസ് ഡെൽറ്റ 3 ആണ്. അപ്പോൾ ഡെൽറ്റ 1 എന്ന് പറയുന്നത് 3240 ഡിവൈഡ് ബൈ ഇ ഐ പ്ലസ് 6800 ഡിവൈഡ് ബൈ ഇ ഐ പ്ലസ് 39360 ഡിവൈഡ് ബൈ ഇ ഐ. അപ്പം ഡെൽറ്റ സി ഡിഫ്ലക്ഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ് അറ്റ് സി ഈസ് ഈക്വൽ ടു 49400 ഡിവൈഡ് ബൈ ഇ ഐ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു വെച്ചു. ഇത് ക്ലിയർ ആയോ? എക്സ്റ്റേണൽ ലോഡ് കാരണം സി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ഡിഫ്ലക്ഷൻ കിട്ടി. ഓക്കെ, ഇനി ഒരു റിഡൻഡൻ റിയാക്ഷൻ വരുന്ന പോയിന്റും കൂടി ഉണ്ട് അല്ലേ, ബി എന്ന് പറയുന്ന പോയിന്റ്. അപ്പം ബി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡിഫ്ലക്ഷനും കൂടി നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്.
ഓക്കെ അപ്പം ബി എന്ന് പറയുന്ന സ്ഥലത്ത് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ എന്താ? ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to L ക്യാപിറ്റൽ എം സ്മോൾ എം ടു ഡിവൈഡ് ബൈ ഇ ഐ ഇൻ ടു ഡി എക്സ്. ഡിഫ്ലക്ഷൻ അറ്റ് ബി ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്സ് ഡെൽറ്റ ബി. അപ്പോൾ ഡെൽറ്റ ബി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഞാൻ പറഞ്ഞു 0 to L ക്യാപിറ്റൽ എം സ്മോൾ എം ടു ഡിവൈഡ് ബൈ ഇ ഐ ഇൻ ടു ഡി എക്സ്. ഇത് ഞാൻ ടേബിളിൽ നിന്ന് എടുത്ത് എഴുതിയതാണ്, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയതാണ്, ക്യാപിറ്റൽ എമ്മും സ്മോൾ ലെറ്റർ എം ടുവും. അപ്പോൾ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു 0 to 6 -20x² ഡിവൈഡ് ബൈ ടു, അതായത് -10x², എം ടു എന്ന് പറയുന്ന ടേം 0 ആണ്, ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. പ്ലസ് 0 to 2 -360 -120x ഇൻറ്റു -x ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. പ്ലസ് 0 to 4 -600 -180x ഇൻറ്റു -2 -x ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ നമുക്ക് മൂന്ന് ടേം ഉണ്ട്, മൂന്ന് സ്പാനിലായിട്ട് മൂന്ന് എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ നമുക്കതിനെ ഡെൽറ്റ 1 ഡെൽറ്റ 2 ഡെൽറ്റ 3 എന്ന് പറഞ്ഞെടുക്കാം. അപ്പോൾ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 പ്ലസ് ഡെൽറ്റ 3. അതിൽ ഡെൽറ്റ 1 എന്ന് പറയുന്ന ടേം 0 ആണ് അല്ലേ, ഇൻറ്റു 0 ഉണ്ട്, അപ്പോൾ ടി എം ഫുള്ള് 0 ആയിപ്പോവും. അപ്പോൾ ഡെൽറ്റ 1 ഈസ് ഈക്വൽ ടു 0 നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഡെൽറ്റ 2 ഡെൽറ്റ 3 കൂടി കണ്ടുപിടിക്കണം. ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു -360 ഇൻറ്റു -x 360x -120x ഇൻറ്റു -x 120x². അപ്പോൾ ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു 0 to 2 360x പ്ലസ് 120x² ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഐ പുറത്തെടുത്ത് 1 by ei ഇൻറ്റു 360നെ ഇൻറ്റഗ്രേഷൻ 360xനെ ഇൻറ്റഗ്രേഷൻ ചെയ്താൽ 360x² ഡിവൈഡ് ബൈ 2, 120x² ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റഗ്രേഷൻ ചെയ്താൽ 120x³/3 ലിമിറ്റ് 0 to 2. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 1040 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു 1040 ഡിവൈഡ് ബൈ ഇ ഐ. അടുത്തത് ഡെൽറ്റ 3. അപ്പോൾ -600 ഇൻറ്റു -2, അപ്പം 1200 -600 ഇൻറ്റു -x 600x -180x ഇൻറ്റു 2 360x -180x ഇൻറ്റു -x 180x². ഓക്കെ, അപ്പോൾ ഡെൽറ്റ 3 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 4 1200 പ്ലസ് 360x പ്ലസ് 600x പ്ലസ് 180x² ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഡെൽറ്റ 3 ഈസ് ഈക്വൽ ടു 0 to 4 180x² പ്ലസ് ഇത് രണ്ടും ആഡ് ചെയ്തു 960x പ്ലസ് 1200 ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. അപ്പം 1 by ei ഇ ഐ പുറത്തെടുത്തു 0 to 4 180x² പ്ലസ് 960x പ്ലസ് 1200 ഇൻറ്റു ഡി എക്സ്. അപ്പോൾ അതിന് ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ 3 ഈസ് ഈക്വൽ ടു 1 by ei ഇൻറ്റു 180x³ ഡിവൈഡ് ബൈ 3 പ്ലസ് 960x² ഡിവൈഡ് ബൈ 2 പ്ലസ് 1200x ലിമിറ്റ് 0 to 4. അപ്പം ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 16320 ഡിവൈഡ് ബൈ ഇ ഐ പറഞ്ഞു കിട്ടും. അപ്പോൾ ഡെൽറ്റ 3 ഈസ് ഈക്വൽ ടു 16320 ഡിവൈഡ് ബൈ ഇ ഐ. അപ്പോൾ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 പ്ലസ് ഡെൽറ്റ 3. ഡെൽറ്റ 1 0, ഡെൽറ്റ 2 എന്ന് പറയുന്നത് 1040 ഡിവൈഡ് ബൈ ഇ ഐ, ഡെൽറ്റ 3 എന്ന് പറയുന്നത് 16320 ഡിവൈഡ് ബൈ ഇ ഐ. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു 17360 ഡിവൈഡ് ബൈ ഇ ഐ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള ഡിഫ്ലക്ഷൻ അറ്റ് ബിയും സിയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ ഇനി നമ്മളെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, എന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ രണ്ട് റിഡൻഡൻറ്റ് ഫോഴ്സ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യും അല്ലേ, റിഡൻഡൻറ്റ് റിയാക്ഷനെ പോലെ രണ്ട് റിഡൻഡൻറ്റ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യും, ഒന്ന് സിയിലും ഒന്ന് ബിയിലും, അതായത് വി സിയും വി ബിയും നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ഓരോരോ കേസായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ആദ്യം വി സി ആക്ട് ചെയ്യുമ്പോൾ, വി സി എന്ന് പറയുന്ന റിഡൻഡൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ സിയിലുള്ള ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കണം, ബിയിലുള്ള ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കണം. അതിനുശേഷം ബി എന്ന് പറയുന്ന പോയിന്റിൽ വി ബി ആക്ട് ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടാവുന്ന ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കണം, സി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടാവുന്ന ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഇതിൻ്റെ കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡിൻ്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യും. ഡിഫ്ലക്ഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ് അറ്റ് ബി ഈസ് ഈക്വൽ ടു ഡിഫ്ലക്ഷൻ ഡ്യൂ ടു റിഡൻഡൻറ്റ് റിയാക്ഷൻസ് അറ്റ് ബി. അതേപോലെ തന്നെ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ് അറ്റ് സി ഈസ് ഈക്വൽ ടു ഡിഫ്ലക്ഷൻ ഡ്യൂ ടു റിഡൻഡൻറ്റ് റിയാക്ഷൻസ് അറ്റ് സി. ആ ഒരു കൺസെപ്റ്റ് നമ്മളിവിടെ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 3 പോവാം. ട്രീറ്റിംഗ് വേർട്ടിക്കൽ റിയാക്ഷൻ വി സി ആസ് റിഡൻഡൻറ്റ് ഫോഴ്സ്. അപ്പം വി സി എന്ന് പറയുന്ന റിഡൻഡൻറ്റ് ഫോഴ്സ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അപ്പം എല്ലാ എക്സ്റ്റേണൽ ലോഡ്സ് റിമൂവ് ചെയ്തിട്ട് സി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വെർട്ടിക്കൽ ഫോഴ്സ് കൊടുത്തു, വി സി എന്ന് പറഞ്ഞിട്ട് റിഡൻഡൻറ്റ് ഫോഴ്സ് കൊടുത്തു. ഓക്കെ, ഡിസ്റ്റൻസൊക്കെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഡിഫ്ലക്ഷൻ അറ്റ് സി, അതിന് ഞാൻ വൈ സി വൺ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. കാരണം ബിയിൽ റിഡൻഡൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴും സിയിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും, അതിനാ വൈ സി ടു എന്ന് പറഞ്ഞ് കൊടുത്തു.
കൊടുക്കാൻ പോവാണ് അപ്പം yc എന്ന് പറയുന്നത് yc1 yc2 ആയിരിക്കും മനസ് പറഞ്ഞത് ക്ലിയർ ആയോ അതായത് ഇപ്പം ഞാൻ ഇവിടെ yc1 ആണ് കൊടുക്കുന്ന c എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡിഫ്ലക്ഷൻ കാരണം ഇപ്പം vc ആക്ട് ചെയ്യുമ്പോൾ c യിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ yc1 അതേപോലെ vb എന്ന് പറയുന്ന റിട്ടർനൻസ് ഫോഴ്സ് b യിൽ ആക്ട് ചെയ്യുമ്പോൾ c യിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും അതിനെ ഞാൻ yc2 എന്ന് പറഞ്ഞു കൊടുക്കും ഓക്കേ അപ്പം ടോട്ടൽ റിഡൻഡന്റ് റിയാക്ഷൻ കാരണം അല്ലെങ്കിൽ റിഡൻഡന്റ് ഫോഴ്സ് മുഖേന ഈ സി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ഡിഫ്ലക്ഷൻ വൈ സി എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ സി വൺ പ്ലസ് വൈ സി ടു ആയിരിക്കും ക്ലിയർ ആയോ പറഞ്ഞത് അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ പോവാ വൈ സി വൺ എന്ന് പറഞ്ഞ നെയിം കൊടുക്കുകയാണ് അതായത് വി സി എന്ന് പറയുന്ന ഫോഴ്സ് മുഖേന സി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ഡിഫ്ലക്ഷൻ ഓക്കെ അപ്പം ഇതിപ്പോൾ ഒരു കാൻഡിലിവർ ബീമാണ് കാൻഡിലിവർ ബീമിൻ്റെ ഫ്രീ എൻഡില് ഒരു പോയിന്റിലോട് ആക്ട് ചെയ്യുന്ന കേസാണ് അപ്പോൾ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട് വൈ സി വൺ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ ഐ അപ്പോൾ ഇവിടെ ഡബ്ല്യു എന്ന് പറയുന്ന വി സി ആണ് വി സി ഇൻറ്റു ട്വൽവ് ക്യൂബ് സ്പാൻ ട്വൽവ് ആണ് അപ്പോൾ വി സി ഇൻറ്റു ട്വൽവ് ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ ഐ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും വി സി ഇൻറ്റു ട്വൽവ് ക്യൂബ് എന്ന് പറയുന്ന ഫൈവ് സെവൻറ്റി സിക്സ് ആണ് ഡിവൈഡ് സോറി ട്വൽവ് ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈവ് സെവൻറ്റി സിക്സ് കിട്ടും അപ്പോൾ വി സി ഇൻറ്റു ഫൈവ് സെവൻറ്റി സിക്സ് ഡിവൈഡ് ബൈ ഇ ഐ അപ്പോൾ വൈ സി വൺ ഈസ് ഈക്വൽ ടു ഫൈവ് സെവൻറ്റി സിക്സ് വി സി ഡിവൈഡ് ബൈ ഇ ഐ ഇക്വേഷൻ നമ്പർ ത്രീ ഓക്കെ ഇനി ബി എന്ന് പറയുന്ന പോയിന്റിൽ സിയിൽ വി സി ആക്ട് ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ അതായത് വി സി മുഖേന ബിയിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിവിടെ യൂണിറ്റ് ലോഡ് മെത്തേഡ് അപ്ലൈ ചെയ്യണം അപ്പോൾ യൂണിറ്റ് ലോഡ് മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ബിയിലുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ബി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യണം അല്ലേ അപ്പോൾ ഞാനിവിടെ ഫിഗർ വരച്ചു അപ്പം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വി സി എന്ന് പറഞ്ഞാൽ ആ ലോഡ് ഞാൻ റിമൂവ് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന സ്ഥലത്ത് അപ്വേർഡാണ് ഡിഫ്ലക്ഷൻ വരിക അത് ഞാൻ അസ്യൂം ചെയ്തു കാരണം ലോഡ് മേലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡിഫ്ലക്ഷൻ അപ്വേർഡ് ആയിരിക്കും ഞാൻ അപ്വേർഡായിട്ട് തന്നെ എന്ത് ചെയ്തു ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു ബി എന്ന് പറയുന്ന സ്ഥലത്ത് ഓക്കെ ഇനി ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പോവാണ് അതായത് ഡിഫ്ലക്ഷൻ അറ്റ് ബി ഓക്കെ ഡിഫ്ലക്ഷൻ അറ്റ് ബി ഡ്യൂ ടു റിഡൻഡന്റ് ഫോഴ്സ് അറ്റ് സി എന്ന് പറയുന്നതിന് ഞാൻ വൈ ബി വൺ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ഇനി ബിയിൽ ലോഡ് ആക്ട് ചെയ്യുമ്പം ബിയിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ഉണ്ട് അതിന് ഞാൻ വൈ ബി ടു എന്ന് പറഞ്ഞ് കൊടുക്കും ഓക്കെ അപ്പോൾ വൈ ബി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു വൈ ബി വൺ പ്ലസ് വൈ ബി ടു ആയിരിക്കും ഓക്കെ അപ്പം വൈ ബി വൺ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു എൽ ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ് അപ്പോൾ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ ലോഡ് ആക്ട് ചെയ്യുന്നത് ഏതാ ബി സി എന്ന് പറയുന്ന ലോഡ് സിയിൽ ആക്ട് ചെയ്യുന്ന ഒറിജിനൽ കണ്ടീഷൻ അപ്പോൾ അത് പ്രകാരമുള്ള എക്സ്പ്രഷനാണ് ക്യാപിറ്റൽ എം അപ്പോൾ സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് എന്തായിരിക്കും ഇപ്പം ബി എന്ന് പറയുന്ന സ്ഥലത്ത് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആണ് അപ്പോൾ ഞാനിവിടെ ടേബിൾ വരയ്ക്കുന്നില്ല ടേബിൾ വരയ്ക്കാതെ തന്നെ ഞാൻ ഡയറക്റ്റ് പെട്ടെന്ന് ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ എക്സ്പ്രഷൻ ഞാൻ ഫോം ചെയ്യണം ഓക്കെ അപ്പോൾ ഈ കേസിൽ ക്യാപിറ്റൽ എമ്മിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം ഫസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് ആ സെക്ഷൻ വരും എക്സിസ്റ്റൻസ് ഇതായിരിക്കും അപ്പോൾ അവിടെ വരുന്ന ബെൻഡ് മോമെൻ്റ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ബി സി ഇൻറ്റു എക്സ് ആയിരിക്കും ഓക്കെ ഇനി അടുത്ത ബി ഡി എന്ന് പറയുന്ന സ്പാനിൽ വരുന്ന ബെൻഡ് മോമെൻ്റ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ബി സി ഇൻറ്റു സിക്സ് പ്ലസ് എക്സ് ആയിരിക്കും അടുത്ത ഈ സ്പാനിൽ വരുമ്പം ബി സി ഇൻറ്റു എയ്റ്റ് പ്ലസ് എക്സ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ എക്സ്പ്രഷൻ ഡയറക്റ്റ് എഴുതുകയാണ് ക്യാപിറ്റൽ എം സ്മോൾ എം എന്നുള്ളത് എൻ്റെ ക്യാപിറ്റൽ എം ഞാൻ ഇവിടെ ജസ്റ്റ് ഞാൻ കാണിക്കുകയാണ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ സീറോ ടു സിക്സ് വി സി ഇൻറ്റു എക്സ് വി സി ഇൻറ്റു സിക്സ് പ്ലസ് എക്സ് വി സി ഇൻറ്റു എയ്റ്റ് പ്ലസ് എക്സ് ഓക്കെ അപ്പോൾ വി സി ഇൻറ്റു എക്സ് ഇനി അടുത്ത സ്മോൾ ലെറ്റർ എമ്മിൻ്റെ നോക്കാം ഈ സെക്ഷനിൽ സ്മോൾ ലെറ്റർ എം എഴുതുമ്പോൾ ഇതാണ് നമ്മളെ കണ്ടീഷൻ കേസ് അപ്പോൾ ഞാനിവിടെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് അപ്പോൾ അവിടെ വരുന്ന ബെൻഡ് മോമെൻ്റ് എക്സ്പ്രഷൻ എന്തായിരിക്കും അവിടെ ലോഡില്ലല്ലോ ഫ്രീ എൻഡ് എന്ന് വരുമ്പം അല്ലേ അപ്പോൾ സീറോ അപ്പോൾ വി സി ഇൻറ്റു എക്സ് ഇൻറ്റു സീറോ ഡിവൈഡ് ബൈ ഇ ഐ ലിമിറ്റ് സീറോ ടു സിക്സ് പ്ലസ് അടുത്ത സ്പാനിൽ വി സി ഇൻറ്റു സിക്സ് പ്ലസ് എക്സ് ക്യാപിറ്റൽ എമ്മിൻ്റെ നമ്മൾ നോക്കിയിരുന്നു അപ്പോൾ സെക്ഷൻ ഇവിടെയാണ് വരിക അപ്പോൾ സ്മോൾ ലെറ്റർ എമ്മിൻ്റെ വൺ ഇൻറ്റു എക്സ് വരും അതായത് എക്സ് വി സി ഇൻറ്റു സിക്സ് പ്ലസ് എക്സ് ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ ഇ ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇവിടെ എടുക്കുമ്പോൾ സെക്ഷൻ ഇവിടെയാണ് വരിക എക്സ് ഡിസ്റ്റൻസ് ഡി എന്നാണ് വരിക അപ്പം വി സി ഇൻറ്റു എയ്റ്റ് പ്ലസ് എക്സ് ആണ് ക്യാപിറ്റൽ എമ്മിൻ്റെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അടുത്ത സ്മോൾ ലെറ്റർ എമ്മിൻ്റെ വൺ ഇൻറ്റു ടു പ്ലസ് എക്സ് ഓക്കെ ഡിവൈഡ് ബൈ ഇ ഐ കാരണം ഈ ലോഡൊക്കെ മേലോട്ട് ആക്ട് ചെയ്യുന്നത് മേലോട്ട് വന്നിട്ട് ടുവേഡ്സ് ലെഫ്റ്റാണ് പോകുന്നത് അപ്പം ഡയറക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അപ്പോൾ റൈറ്റ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ആണ് അതുകൊണ്ടാണ് എല്ലാം പ്ലസ്സിൽ വന്നിരിക്കുന്നത് ഓക്കെ ക്ലിയർ ആണോ ഇപ്പോൾ വൈ ബി വൺ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൺ പ്ലസ് ഡെൽറ്റ ടു പ്ലസ് ഡെൽറ്റ ത്രീ എടുക്കാം
അപ്പോൾ ഡെൽറ്റ വണ്ണിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും, ഇത് സീറോ ആണ്, ഇൻറ്റു വി സി ഇൻറ്റു എക്സ് ഇൻറ്റു സീറോ ചെയ്യുമ്പോൾ സീറോ ആവും. അപ്പോൾ ടോട്ടൽ ആ ഡെൽറ്റ വൺ എന്ന് പറയുന്ന വാല്യൂ സീറോ ആയിപ്പോവും. അടുത്ത ഡെൽറ്റ ടു എന്ന് പറയുമ്പം വി സി ഇൻറ്റു സിക്സ് സിക്സ് വി സി, വി സി ഇൻറ്റു എക്സ് വി സി എക്സ് ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ സീറോ ടു ടു, സിക്സ് വി സി ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ സിക്സ് വി സി എക്സ്, വി സി ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ വി സി ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഡിവൈഡ് ബൈ ഇ ഐ. അടുത്ത ഡെൽറ്റ ടു ഈസ് ഈക്വൽ ടു വൺ ബൈ ഇ ഐ. ഇതിനെ ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് വി സി എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ടു, അടുത്തത് വി സി എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ. ലിമിറ്റ് സീറോ ടു ടു ആണ്. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം എക്സിൻ്റെ സ്ഥാനത്ത് ടു അപ്ലൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് ട്വൽവ് വി സി പ്ലസ് ടു പോയിൻറ്റ് സിക്സ് 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 സെവൻ വി സി ബൈ ഇ ഐ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഡെൽറ്റ ടു ഈസ് ഈക്വൽ ടു ഫോർട്ടീൻ പോയിൻറ്റ് സിക്സ് 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 സെവൻ വി സി ഡിവൈഡ് ബൈ ഇ ഐ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഡെൽറ്റ ടു ഫോർട്ടീൻ പോയിൻറ്റ് സിക്സ് 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 സെവൻ വി സി ബൈ ഇ ഐ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അടുത്ത ഡെൽറ്റ ത്രീ. ഡെൽറ്റ ത്രീ ഈസ് ഡെൽറ്റ ത്രീ ഈസ് ഈക്വൽ ടു സീറോ ടു ഫോർ എയ്റ്റ് വി സി പ്ലസ് വി സി ഇൻറ്റു എക്സ്, നമ്മൾ മുന്നേ എഴുതിയതാണ്, ഇൻറ്റു ടു പ്ലസ് എക്സ് ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. ഇനി ഇതിനെ ഇങ്ങോട്ടും ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റ് വി സി ഇൻറ്റു ടു സിക്സ്റ്റീൻ വി സി പ്ലസ് എയ്റ്റ് വി സി ഇൻറ്റു എക്സ് എയ്റ്റ് വി സി എക്സ് വി സി എക്സ് ഇൻറ്റു ടു ടു വി സി എക്സ് പ്ലസ് വി സി എക്സ് ഇൻറ്റു എക്സ് വി സി എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഡെൽറ്റ ത്രീ ഈസ് ഈക്വൽ ടു ഇ ഐ ഞാൻ പുറത്തെടുത്തു, വൺ ബൈ ഇ ഐ ഇൻറ്റു സിക്സ്റ്റീൻ വി സി സിക്സ്റ്റീൻ വി സി എക്സ്. അതായത് ഇതിന് ഇൻ്റഗ്രേഷൻ ചെയ്താൽ സിക്സ്റ്റീൻ വി സി എക്സ് ആവും, സിക്സ്റ്റീൻ വി സിന് ഇൻ്റഗ്രേഷൻ ചെയ്താൽ. അതേപോലെ എയ്റ്റ് വി സി എക്സിനെ ഇൻ്റഗ്രേഷൻ ചെയ്താൽ എയ്റ്റ് വി സി എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ടു പ്ലസ് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ടു വി സി എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ടു പ്ലസ് വി സി എക്സ് സ്ക്വയർ എന്നുള്ളതിനെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പം വി സി എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ. ലിമിറ്റ് സീറോ ടു ഫോർ. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഡെൽറ്റ ത്രീ ഈസ് ഈക്വൽ ടു വൺ ബൈ ഇ ഐ ഇൻറ്റു സിക്സ്റ്റി ഫോർ വി സി പ്ലസ് സിക്സ്റ്റി ഫോർ വി സി പ്ലസ് സിക്സ്റ്റീൻ വി സി പ്ലസ് ട്വൻറ്റി വൺ പോയിൻറ്റ് ത്രീ 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 വി സി. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ത്രീ ഈസ് ഈക്വൽ ടു വൺ സിക്സ്റ്റി ഫൈവ് പോയിൻറ്റ് ത്രീ 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 ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു വി സി. ഓക്കെ, ഡെൽറ്റ ത്രീയും നമുക്ക് കിട്ടും. ഇനി വി സി എന്ന് പറയുന്ന ഫോഴ്സ് മുഖേന, അതായത് റിഡൻഡൻറ് ഫോഴ്സ് മുഖേന, ബി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡിഫ്ലക്ഷനെ നമ്മൾ വൈ ബി വൺ എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്തത്. അപ്പോൾ വൈ ബി വൺ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൺ പ്ലസ് ഡെൽറ്റ ടു പ്ലസ് ഡെൽറ്റ ത്രീ ആണ്. അപ്പോൾ വൈ ബി വൺ ഈസ് ഈക്വൽ ടു എല്ലാത്തിലും വി സി കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ വി സി ഞാൻ ജസ്റ്റ് പുറത്തെടുത്തുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വി സി ഇൻറ്റു ഫസ്റ്റ് ഡെൽറ്റ വണ്ണിൻ്റെ വാല്യൂ സീറോ, ഡെൽറ്റ ടുവിൻ്റെ വാല്യൂ ഫോർട്ടീൻ പോയിൻറ്റ് സിക്സ് 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 സെവൻ ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു വി സി ആയിരുന്നു. വി സി പുറത്തെടുത്തുകൊണ്ട് ഈ ടേം മാത്രം എഴുതി. അടുത്തത് ഡെൽറ്റ ത്രീ എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി ഫൈവ് പോയിൻറ്റ് ത്രീ 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 വി സി ബൈ ഇ ഐ ആണ്. വി സി പുറത്തെടുത്തുകൊണ്ട് വൺ സിക്സ്റ്റി ഫൈവ് പോയിൻറ്റ് ത്രീ 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 ഡിവൈഡ് ബൈ ഇ ഐ. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ എയ്റ്റി വി സി ഡിവൈഡ് ബൈ ഇ ഐ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം വൈ ബി വൺ ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി വി സി ഡിവൈഡ് ബൈ ഇ ഐ, ഇക്വേഷൻ നമ്പർ ഫോർ. അടുത്തത് ബി ബി എന്ന് പറയുന്ന റിഡൻഡൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ സിയിലും ബിയിലും ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനാണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്ന സ്ഥലത്ത് വി സി എന്ന് പറയുന്ന റിഡൻഡൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്തപ്പം സിയിലും ബിയിലും ഉണ്ടായ ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചു. ഇനി അടുത്തൊരു റിഡൻഡൻറ്റ് റിയാക്ഷനും കൂടി ഉണ്ട് അല്ലേ, അതായത് ബി ബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബി എന്ന് പറയുന്ന സ്ഥലത്ത് റിഡൻഡൻറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ബിയിലും സിയിലും ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പം വി ബീനെ റിഡൻഡൻറ്റ് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ബി എന്ന് പറയുന്ന സ്ഥലത്ത് വെർട്ടിക്കലായിട്ട് അപ്വേർഡായിട്ട് വി ബി എന്ന് പറയുന്ന റിഡൻഡൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ഡിസ്റ്റൻസസ് ഒക്കെ മാർക്ക് ചെയ്തു. ഇനി ഡിഫ്ലക്ഷൻ അറ്റ് ബി, ഡിഫ്ലക്ഷൻ അറ്റ് ബി കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഡിഫ്ലക്ഷൻ അറ്റ് ബി വൈ ബി ടു ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ ഇ ഐ ആണ് ഇക്വേഷൻ. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഫസ്റ്റ് ക്ലാസ്സിൽ കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ എഴുതിയായിരുന്നു. അപ്പോൾ ഡബ്ല്യു എ ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ ഇ ഐ ആണ്. അപ്പോൾ ഇവിടെ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്, വി ബി ആണ്. വി ബി ഇൻറ്റു സിക്സ് ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ ഇ ഐ. അപ്പം ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും സിക്സ് ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ എന്ന് പറയുമ്പോൾ സെവൻറ്റി ടു ആണ്. അപ്പോൾ സെവൻറ്റി ടു വി ബി ഡിവൈഡ് ബൈ ഇ ഐ, ഇക്വേഷൻ നമ്പർ ഫൈവ്. ഓക്കെ, വൈ ബി ടു ഈസ് ഈക്വൽ ടു സെവൻറ്റി ടു വി ബി ഡിവൈഡ് ബൈ ഇ ഐ. അതേപോലെ മുന്നേ വൈ ബി വൺ ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി വി സി ഡിവൈഡ് ബൈ ഇ ഐ എന്നുള്ള ഇക്വേഷൻ നമ്പർ ഫോർ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്, ഡിഫ്ലക്ഷൻ അറ്റ് ബി ഡ്യൂ ടു റിഡൻഡൻറ്റ് ഫോഴ്സ് അറ്റ് ബി അല്ലേ. അതായത് വി ബി എന്ന് പറയുന്ന റിഡൻഡൻറ്റ് ഫോഴ്സ് ബിയിൽ ആക്ട് ചെയ്യുമ്പോൾ ബിയിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി വി ബി എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ
റിഡൻഡൻ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ സി എന്ന് പറയുന്ന സ്ഥലത്തിൽ റിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഒരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ എഴുതിയത് അല്ലേ. ഡിഫ്ലക്ഷൻ അറ്റ് സി, അതായത് ഫ്രീ എൻഡിൽ വരുന്ന ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ, അതായത് ഫ്രീ എൻഡിന് മുന്നേ ഉള്ള ഒരു ഡിസ്റ്റൻസിലാണ് പോയിന്റിലോട് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഫ്രീ എൻഡിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനാണ് നമ്മൾ ഇന്ന് നോട്ടായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നത് സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, അപ്പം ഡിഫ്ലക്ഷൻ അറ്റ് സി, അതായത് വൈ സി ടു എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണ് ഡ്യൂ ടു വി ബി. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ ഡബ്ല്യു എ ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ ഇ ഐ പ്ലസ് ഡബ്ല്യു എ സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഇ ഐ ഇൻ ടു ബി, അല്ലെങ്കിൽ ഡബ്ല്യു എ സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഇ ഐ ഇൻ ടു എൽ മൈനസ് എ, നമ്മൾ അതിൻ്റെ എക്സ്പ്രഷൻ എഴുതിയായിരുന്നു. ഓക്കെ, അതെങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്, വൈ സി ടു ഈസ് ഈക്വൽ ടു വി ബി ഇൻ ടു, അതായത് ഡബ്ല്യുവിൻ്റെ സ്ഥാനത്ത് വി ബി ആണ്, എ എന്ന് പറയുന്നത് സിക്സ് ആണ്, സിക്സ് ക്യൂബ് ഡിവൈഡ് ബൈ എ എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, വി ബി ഇൻ ടു സിക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ ത്രീ ഇ ഐ പ്ലസ് വി ബി ഇൻ ടു എ സിക്സ് ആണ്, സിക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ടു ഇ ഐ ഇൻ ടു ബി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ എൽ മൈനസ് എ എന്ന് പറയും. ഓക്കെ, അതായത് സിക്സ് തന്നെയാണ്, അപ്പോൾ ട്വൽവ് ആണ്. ട്വൽവ് മൈനസ് സിക്സ് എന്ന് പറഞ്ഞാലും നമുക്കിവിടെ ഡയറക്റ്റ് ഉള്ളത് കൊണ്ട് സിക്സ് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ വി ബി ഇൻ ടു സിക്സ് സ്ക്വയർ ഇൻ ടു സിക്സ് ഡിവൈഡ് ബൈ ടു ഇ ഐ. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വൈ സി ടു ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി വി ബി ബൈ ഇ ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഇക്വേഷൻ നമ്പർ സിക്സ് ആയിട്ട് നമുക്ക് അതിനെ വെക്കാം. വൈ സി ടു ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി വി ബി ഡിവൈഡ് ബൈ ഇ ഐ, ഇക്വേഷൻ നമ്പർ സിക്സ്. ഓക്കെ, അപ്പോൾ ഇതുവരെ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചതെന്നൊരു ഐഡിയ ഉണ്ടല്ലോ അല്ലേ. അതായത് എക്സ്റ്റേണൽ ലോഡ് മുഖേന ബി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടാകുന്ന ഡിഫ്ലക്ഷനും എക്സ്റ്റേണൽ ലോഡ് മുഖേന സി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടാകുന്ന ഡിഫ്ലക്ഷനുമാണ് നമ്മൾ സ്റ്റെപ്പ് ടുവിൽ കണ്ടുപിടിച്ചത്. ഇനി സ്റ്റെപ്പ് ത്രീയിലേക്ക് വന്നപ്പം വി ബി എന്ന് പറയുന്ന റിഡൻഡൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മുഖേന സി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡിഫ്ലക്ഷനും ബി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡിഫ്ലക്ഷനും കണ്ടുപിടിച്ചു. അതിനുശേഷം വി ബി എന്ന് പറയുന്ന റിഡൻഡൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന് മുഖേന ബി എന്ന് പറയുന്ന സ്ഥലത്തും സി എന്ന് പറയുന്ന സ്ഥലത്തും ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡിൻ്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. സ്റ്റെപ്പ് ഫോർ, അക്കോർഡിംഗ് ടു കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ കൺസെപ്റ്റ്, ഡിഫ്ലക്ഷൻ അറ്റ് സി ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്സ് ഈസ് ഈക്വൽ ടു ഡിഫ്ലക്ഷൻ അറ്റ് സി ഡ്യൂ ടു റിഡൻഡൻറ്റ് റിയാക്ഷൻ. അപ്പോൾ കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ്റെ കൺസെപ്റ്റ് പ്രകാരം എക്സ്റ്റേണൽ ലോഡ് മുഖേന സി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള ഡിഫ്ലക്ഷൻ എന്തിന് ഈക്വലാ, ഈ റിഡൻഡൻറ്റ് ഫോഴ്സസ് മുഖേന, രണ്ട് റിഡൻഡൻറ്റ് ഫോഴ്സസ് ഉണ്ട്, ആ രണ്ട് റിഡൻഡൻറ്റ് ഫോഴ്സസ് മുഖേനയും സി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള ടോട്ടൽ ഡിഫ്ലക്ഷനാണ്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഡെൽറ്റ സി, അതായത് ഡിഫ്ലക്ഷൻ അറ്റ് സി ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ് എന്ന് പറയുന്നത് ഡെൽറ്റ സി ആണ്. അടുത്ത ഡിഫ്ലക്ഷൻ അറ്റ് സി ഡ്യൂ ടു റിഡൻഡൻറ്റ് റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ വി സി എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ ഡിഫ്ലക്ഷൻ വൈ സി വൺ ആണ്. അതേപോലെ ബി എന്ന് പറയുന്ന സ്ഥലത്ത് വി ബി എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്തപ്പം സിയിലുണ്ടായ ഡിഫ്ലക്ഷൻ വൈ സി ടു ആണ്. അപ്പം ഡിഫ്ലക്ഷൻ അറ്റ് സി ഡ്യൂ ടു റിഡൻഡൻറ്റ് റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ വൈ സി വൺ പ്ലസ് വൈ സി ടു ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ സി ഈസ് ഈക്വൽ ടു വൈ സി വൺ പ്ലസ് വൈ സി ടു. അപ്പോൾ ഡെൽറ്റ സി എന്ന് പറയുന്നത് 49,400 ഡിവൈഡ് ബൈ ഇ ഐ, ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ സി വൺ എന്ന് പറയുന്നത് 576 വി സി ഡിവൈഡ് ബൈ ഇ ഐ, അതേപോലെ വൈ സി ടു എന്ന് പറയുന്നത് 180 വി ബി ഡിവൈഡ് ബൈ ഇ ഐ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് എക്സ്പ്രഷൻ കിട്ടുന്നത്, 180 വി ബി ബൈ ഇ ഐ പ്ലസ് 576 വി സി ബൈ ഇ ഐ ഈസ് ഈക്വൽ ടു 49,400 ഡിവൈഡ് ബൈ ഇ ഐ. ഓക്കെ, ഞാൻ കോൺസ്റ്റൻറ്റ് ടേമിന് ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് ജസ്റ്റ് മാറ്റി എഴുതിയെന്ന് മാത്രം, ഒന്നുമില്ല, ഇത് തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് എടുത്ത് എഴുതി, ഈ ആർ എച്ച് എസിന് ഞാൻ എൽ എച്ച് എസ് ആക്കി ഇവിടെ എഴുതിയെന്ന് മാത്രം. ഓക്കെ, ഇനി എല്ലാ ഇതിലും ഇ ഐ ഡിനോമിനേറ്റർ ആയിട്ടുണ്ട് അല്ലേ. അപ്പം ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇ ഐ ഉണ്ട്, ഇപ്പുറത്തും ഇ ഐ ഉണ്ട്. അപ്പം ഞാൻ ഇ ഐ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമ്മൾ എക്സ്പ്രഷൻ ഇങ്ങനെയായി, 180 വി ബി പ്ലസ് 576 വി സി ഈസ് ഈക്വൽ ടു 49,400. അത് ഞാൻ ഇക്വേഷൻ നമ്പർ 7 ആക്കിയിട്ട് വെച്ചു. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡിഫ്ലക്ഷൻ ഇക്വേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ഡിഫ്ലക്ഷൻ അറ്റ് ബി ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്സ്, ഓക്കെ, അതായത് ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ഡിഫ്ലക്ഷൻ അറ്റ് ബി ഡ്യൂ ടു റിഡൻഡൻറ്റ് റിയാക്ഷൻസ്. അപ്പോൾ ഡിഫ്ലക്ഷൻ അറ്റ് ബി ഡ്യൂ ടു റിഡൻഡൻറ്റ് റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ വി സി എന്ന് പറയുന്ന റിഡൻഡൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്തപ്പം ബി എന്ന് പറയുന്ന സ്ഥലത്തൊരു ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന സ്ഥലത്ത് വി ബി എന്ന് പറയുന്ന റിഡൻഡൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്തപ്പം അവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, വൈ ബി വൺ പ്ലസ് വൈ ബി ടു, അങ്ങനെ എഴുതാം അല്ലേ. സി എന്ന് പറയുന്ന പോയിന്റിൽ വി സി ആക്ട് ചെയ്തപ്പം ബിയിലുണ്ടായിരുന്ന ഡിഫ്ലക്ഷൻ വൈ ബി വൺ ആണ്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന സ്ഥലത്ത് വി ബി എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്തപ്പം ഉണ്ടായിട്ടുള്ള ഡിഫ്ലക്ഷൻ വൈ ബി ടു ആണ്. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ എഴുതാം ഈ ഇക്വേഷൻ്റെ അകത്ത് നിന്ന്
reflection at B due to external load delta B, deflection at B due to redundant reaction or in the randomness sum YB1 plus YB2. Aba delta B is equal to YB1 in the value 180 VC by EI, YB2 in the value 72 VB divided by EI in the learn. Okay, upon delta B in the value 17,360 divided by EI is equal to 180 VC divided by EI plus 72 VB by EI. Upon EI and in the cancel edo, cancel edo upon any kitty expression or in the 72 VB plus 180 VC is equal to 17,360. Equation number 8. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിൽ രണ്ട് ഇക്വേഷൻസ് കിട്ടി അല്ലേ ഇക്വേഷൻ നമ്പർ സെവൻ ആൻഡ് ഇക്വേഷൻ നമ്പർ എയ്റ്റ് ഇക്വേഷൻ നമ്പർ സെവൻ എന്ന് പറയുന്നത് 180 വി ബി പ്ലസ് 576 വി സി ഈസ് ഈക്വൾ ടു 49,400 അത് ഇക്വേഷൻ നമ്പർ സെവൻ ഇക്വേഷൻ നമ്പർ എയ്റ്റ് എന്ന് പറയുന്നത് 72 വി ബി പ്ലസ് 180 വി സി ഈസ് ഈക്വൾ ടു 17,360 അതായത് 17,360 ഇക്വേഷൻ നമ്പർ എയ്റ്റ് അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും രണ്ട് അൺനോൺസും അപ്പോൾ നമുക്കുള്ളത് അല്ലേ രണ്ട് ഇക്വേഷൻ ഇക്വേഷൻ നമ്പർ സെവനും ഇക്വേഷൻ നമ്പർ എയ്റ്റും അതിൻ്റെ അകത്ത് രണ്ട് അൺനോൺസാണ് ഉള്ളത് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാം അപ്പോൾ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുമ്പം സോൾവിങ് ഇക്വേഷൻ നമ്പർ സെവൻ ആൻഡ് എയ്റ്റ് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാൻ അറിയാമല്ലോ അല്ലേ എല്ലാവർക്കും ഓക്കെ ഞാൻ കാൽക്കുലേറ്റർ സോൾവ് ചെയ്യാനായിട്ട് പോവാണ് മോഡ് എടുത്തു അതിൽ ഇക്വേഷൻ ഇക്വേഷൻ വൺ പ്രസ് ചെയ്യണം ഇക്വേഷൻ അൺനോൺസ് ടു അപ്പോൾ നമുക്കിനി ഇക്വേഷൻ അടിച്ചു കൊടുക്കണം 180 വി ബി പ്ലസ് 576 വി സി ഈസ് ഈക്വൽ ടു 49,400 അപ്പോൾ എ വൺ എന്ന് പറയുന്നത് വി ബിൻ്റെ കോഫിഷ്യൻറ്റ് 180 ഞാൻ അടിച്ചു കൊടുത്തു ഈക്വൽ ടു പ്രസ് ചെയ്തു ബി വൺ എന്ന് പറയുന്നത് 576 അടിച്ചു ഈക്വൽ ടു പ്രസ് ചെയ്തു സി വൺ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ടേം 49,400 അടിച്ചു കൊടുത്തു ഓക്കെ ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ എയ്റ്റ് ആണ് ഇക്വേഷൻ നമ്പർ എയ്റ്റിൽ വി ബിൻ്റെ കോഫിഷ്യൻറ്റ് അത് ആദ്യം അടിക്കണം വി ബി ആണ് നമ്മൾ എൻ്റെ ടേമായിട്ട് എടുത്തത് ഓക്കെ അപ്പം രണ്ടാമത്തെ ഇക്വേഷനും അത് തന്നെ ആദ്യം അടിക്കണം അപ്പോൾ 72 വി ബിൻ്റെ കോഫിഷ്യൻറ്റ് അടിച്ചു അടുത്തത് 180 അടിച്ചു അടുത്തത് 17,360 ഈക്വൽ ടു അടിച്ചു അപ്പം ഈ കിട്ടിയിരിക്കുന്ന എക്സ് എന്ന് പറയുന്നത് വി ബി ആണ് വി ബിൻ്റെ വാല്യൂ ആണ് അപ്പം വി ബി എന്ന് പറയുന്നത് 122.06 കിലോ ന്യൂട്ടൺ ഈ കിട്ടിയിരിക്കുന്നത് വി സി ആണ് വി സി ഈസ് ഈക്വൽ ടു 47.61 അല്ലെങ്കിൽ 47.6 കിലോ ന്യൂട്ടൺ ഓക്കെ അപ്പോൾ ഇക്വേഷൻ നമ്പർ സെവനും എയ്റ്റും സോൾവ് ചെയ്തപ്പം വി ബി വി സി കിട്ടി വി ബി എന്ന് പറയുന്നത് 122.06 കിലോ ന്യൂട്ടൺ വി സി എന്ന് പറയുന്നത് 47.6 കിലോ ന്യൂട്ടൺ ഓക്കെ ഇനി എന്തൊക്കെ കണ്ടുപിടിക്കാനുണ്ട് ഇതിൽ നാല് റിയാക്ഷൻ കമ്പോണൻസ് ഉണ്ടായിരുന്നു അല്ലേ ഒന്ന് വി എ കണ്ടുപിടിക്കാനുണ്ടായിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു വി ബി വി സി കണ്ടുപിടിക്കണം പിന്നെ എ എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന മൊമെൻറ്റിൻ്റെ റിയാക്ഷനും കൂടി ഉണ്ട് എം എയും കൂടിയും കണ്ടുപിടിക്കണം നാല് കാര്യങ്ങൾ കണ്ടുപിടിക്കണം ഇപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളെ കണ്ടുപിടിച്ചിട്ടുള്ളൂ വി ബിയും വി സിയും മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ ഇനി വി എ കണ്ടുപിടിക്കാം നമുക്ക് ഓക്കെ വി എ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇക്വിലിബ്രിയം ഇക്വേഷൻ സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം ഇക്വേഷൻ യൂസ് ചെയ്യാണ് അപ്പോൾ മൂന്ന് വെർട്ടിക്കൽ റിയാക്ഷൻ കമ്പോണൻസ് ഉള്ളത് വി എ വി ബി വി സി അത് മൂന്നും അപ്വേർഡായിട്ട് ഞാൻ അസ്യൂം ചെയ്യാണ് അപ്പം അത് മൂന്നും പ്ലസ്സിൽ വന്നു വി എ പ്ലസ് വി ബി പ്ലസ് വി സി പിന്നെ ഒരു യു ഡി എൽ ഉണ്ട് അല്ലേ 6 മീറ്റർ സ്പാനിൽ 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്ന യു ഡി എൽ ഉണ്ട് അപ്പോൾ അത് താഴോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മൈനസ് അതിനെ പോയിന്റ് ലോഡ് ആക്കി മാറ്റുമ്പോൾ 6 മീറ്ററിൽ സ്പാനിലാണ് യു ഡി എൽ ഉള്ളത് അപ്പോൾ -20 × 6 താഴോട്ട് ആയതുകൊണ്ട് മൈനസ് പിന്നെ 60 കിലോ ന്യൂട്ടൻ്റെ ഒരു പോയിന്റ് ലോഡ് ഉണ്ട് അപ്പോൾ -60 ഈസ് ഈക്വൽ ടു സീറോ അപ്പോൾ വി എ പ്ലസ് വി ബിൻ്റെ വാല്യൂ 122.06 വി സിൻ്റെ വാല്യൂ 47.6 -120 -60 ഈസ് ഈക്വൽ ടു സീറോ അപ്പോൾ വി എ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 10.34 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻസ് എല്ലാമായി വി എ വി ബി വി സി നമ്മൾ കണ്ടുപിടിച്ചു ഇനി മൊമെൻറ്റ് റിയാക്ഷൻ കണ്ടുപിടിക്കണം എം എ അപ്പോൾ എം എ ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിഗറിലൊന്ന് പോവാം അപ്പോൾ ഇത് റൈറ്റ് സൈഡിലാണ് റൈറ്റ് സൈഡിൽ നിന്നാണ് വരുന്നത് അപ്പം വി സി അപ്വേർഡ് വന്നിട്ട് ടുവേർഡ്സ് ലെഫ്റ്റ് അപ്പോൾ റൈറ്റ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അപ്പം പ്ലസ് അപ്പോൾ വി സി ഇൻറ്റു 6 + 6 = 12 -20 × 6 × 6 ഓക്കെ
അത് മൈനസിലാണ്. താഴോട്ട് വന്നിട്ട് ടുവേർഡ്സ് ലെഫ്റ്റ് വരുമ്പോൾ ക്ലോക്ക് വൈസ് ആണ്, റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് മൈനസ്. ഓക്കെ, പിന്നെ വി ബി ഇൻറ്റു സിക്സ് മൈനസ് സിക്സ്റ്റി ഇൻറ്റു ഫോർ, അതാണ് എം എ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണെന്ന് നോക്കാം. ബി സി ഇൻറ്റു ട്വൽവ് അല്ലേ, 47.6 ആണ് വി സീൻ്റെ വാല്യൂ. അപ്പോൾ 47.6 ഇൻറ്റു ട്വൽവ് മൈനസ് 20 ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് ബൈ ടു പ്ലസ് സിക്സ്. ഓക്കെ, പ്ലസ് വി ബി ഇൻറ്റു സിക്സ് മൈനസ് സിക്സ്റ്റി ഇൻറ്റു ഫോർ. അപ്പോൾ 47.6 ഇൻറ്റു ട്വൽവ് 20 ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് ബൈ ടു പ്ലസ് സിക്സ് എന്ന് പറയുമ്പോൾ നയൻ, പ്ലസ് വി ബീൻ്റെ വാല്യൂ 122.06 ഇൻറ്റു സിക്സ് മൈനസ് സിക്സ്റ്റി ഇൻറ്റു ഫോർ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എം എ ഈസ് ഈക്വൽ ടു മൈനസ് 16.44 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, എം എ ഈസ് ഈക്വൽ ടു മൈനസ് 16.44 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടിയ. അപ്പോൾ മൈനസ് വരുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്നുള്ള സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്? മൈനസ് വരണമെങ്കിൽ റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ആണ് മൈനസ് അല്ലേ. അപ്പം ഈ സപ്പോർട്ടിലേക്ക് വരുന്ന മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്, അതായത് എക്സ്റ്റേണൽ ലോഡ് മുഖേന ഈ എ എന്ന് പറയുന്ന സപ്പോർട്ടിലേക്ക് വരുന്ന മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് 16.44 വരുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ വരും. അപ്പോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ മൊമെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന അല്ലേ. ഇപ്പം ഈ ലോഡ് വെർട്ടിക്കൽ ലോഡ്സ് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന റിയാക്ഷൻസ്, അപ്പോൾ മേലോട്ടായിരിക്കും റിയാക്ഷൻസ് അല്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇത് മൊമെൻ്റ് ആണ് വരുന്നത്, ഈ സപ്പോർട്ടിലേക്ക് മൊമെൻറ്റ് വരുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫിക്സ്ഡ് എൻഡ് ആയതുകൊണ്ട് അവിടെ വരുന്ന റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. മനസ്സിലായോ? അതായത് ഇപ്പം ഞാൻ എം എൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ സോൾവ് ചെയ്തപ്പോൾ എനിക്ക് മൈനസാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ റൈറ്റ് സൈഡിൽ നിന്നുള്ള സൈൻ കൺവെൻഷനാണ് എടുത്തത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ചെയ്ത് വരുമ്പോൾ മൈനസ് കിട്ടണമെങ്കിൽ റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസാണ് മൈനസ് അല്ലേ. അപ്പോൾ ആ ക്ലോക്ക് വൈസിലാണ് മൊമെൻ്റ് എയിലേക്ക് വരുന്നത്. അപ്പം ഈ മൊമെൻറ്റിന് വരുന്ന മൊമെൻറ്റിന് റിയാക്ഷനാണ് എയിൽ വരുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസിൽ മൊമെൻറ്റ് ഇതിലേക്ക് വരുമ്പം അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും സെയിം മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ എം എ ഈസ് ഈക്വൽ ടു 16.44 കിലോ ന്യൂട്ടൺ മീറ്റർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. റിയാക്ഷൻ കമ്പോണൻസ് എം എ കണ്ടുപിടിച്ചു, വി എ കണ്ടുപിടിച്ചു, വി ബി കണ്ടുപിടിച്ചു, വി സി കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ അനാലിസിസ് റിസൾട്ട്സ് ഞാനിവിടെ എഴുതി എഴുതുകയാണ്. വി ബി ഈസ് ഈക്വൽ ടു 122.06 കിലോ ന്യൂട്ടൺ അപ്വേർഡ്. വി സി ഈസ് ഈക്വൽ ടു 47.6 കിലോ ന്യൂട്ടൺ അപ്വേർഡ്. വി എ ഈസ് ഈക്വൽ ടു 10.34 കിലോ ന്യൂട്ടൺ അപ്വേർഡ്. എം എ ഈസ് ഈക്വൽ ടു 16.44 കിലോ ന്യൂട്ടൺ മീറ്റർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ഇത് ചെയ്ത് ക്ലിയർ ആയോ? ഓക്കെ, അപ്പം മിക്കവാറും ഇൻ കേസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ രണ്ട് ഇൻഡിറ്റർമിനൻസ് വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് അവസാനേ ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം ചിലപ്പം അത് ടൈം കൺസ്യൂമിങ് ആണ്, അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല ആദ്യമേ ചെയ്താൽ. അതുകൊണ്ട് ഇത് ലാസ്റ്റേ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, രണ്ട് ഇൻഡിറ്റർമിനൻസ് വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ബീമിൽ രണ്ട് ഇൻഡിറ്റർമിനൻസി ഉള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ലാസ്റ്റേ ചെയ്യാനായിട്ട് ശ്രമിക്കാൻ പാടുള്ളൂ. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ധാരാളം എടുക്കും, അപ്പോൾ ചെയ്ത് വരുമ്പോഴത്തേനും സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടും, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം സിംഗിളൊക്കെയാണ് വന്നെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഡബിളൊക്കെ വരുന്ന കേസാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റിലേക്ക് അത് ചെയ്താൽ മതി. ഓക്കെ, ഈ ക്ലാസ് ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം കണ്ടിന്യൂസ് ബീമിൻ്റെ ടോപ്പിക്ക് ഇവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഫിക്സ്ഡ് ബീംസിൻ്റെ പഠിപ്പിക്കാം, ഫിക്സ്ഡ് ബീംസിൻ്റെ കൺസിസ്റ്റൻ്റ് ഡിഫോർമേഷൻ മെത്തേഡിൽ അനാലിസിസ് ചെയ്യുന്നത് പഠിപ്പിക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഓക്കെ, അതെ, ബൈ.